ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن رحمة الله قريب من المحسنين، صدق الله العلي العظيم. تزود من التقوى فإنك راحل، وسارع إلى الخيرات في من يسارع، فما المال والأهلون إلا ودايع، ولا بد يوما أن ترد الودايع. تواضع لرب العرش علاك ترفع، فما خاب عبد للمهيمين يخضع. على أمة سيدنا محمد അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നോമ്പും എഴുത്തിക്കാക്കും ഖുർആൻ പാരായണവും മറ്റെല്ലാ അമലും തമ്മിലും കബൂലാക്കുമാറാവട്ടെ. വിശുദ്ധമായ റമദാനിൽ അള്ളാഹു തആല പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്ന, നരകമോചനം നൽകുന്ന അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി റഹ്മത്തിന്റെ 10 ദിനങ്ങളിലെ 2-ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മാനാണ്, റഹീമാണ്. ദുനിയാവിൽ അല്ലാഹു തആല അവന് വഴിപ്പെട്ട ആളുകൾക്കും വഴിപ്പെടാത്ത ആളുകൾക്കും മനുഷ്യേതര ജീവജാലങ്ങൾക്കും ജീവനില്ലാത്ത വസ്തുക്കൾക്കും എല്ലാം അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കാരുണ്യം വർഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പരലോകത്തിൽ അല്ലാഹു തആല അവന്റെ റഹ്മത്ത്, ദുനിയാവിൽ അവനെ വഴിപ്പെട്ട് ജീവിച്ച, അവനെ അനുസരിച്ച് ജീവിച്ച ആളുകൾക്ക് മാത്രം അല്ലാഹു നൽകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവ്വലുഹു റഹ്മ. വിശുദ്ധമായ റമദാനിന്റെ ആദ്യ 10 ദിനങ്ങൾ, അതിന്റെ ആദ്യ ഭാഗം, റമദാനിനെ 3 ഭാഗിച്ചു, അതിന്റെ ആദ്യ ഭാഗം കാരുണ്യമാണ്, അല്ലാഹുവിന്റെ കരുണ. അല്ലാഹു തആല പ്രത്യേകമായി വർഷിക്കുന്ന ആ കാരുണ്യത്തിന് അവന്റെ അടിമകളെ പ്രത്യേകമായി അല്ലാഹു തആല തിരഞ്ഞെടുക്കുന്ന സമയമാണ് ആദ്യത്തെ 10 ദിനങ്ങൾ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. അല്ലാഹുവേ കാരുണ്യവാനായ അല്ലാഹുവേ, എനിക്ക് നീ കരുണ ചെയ്യണമേ, എന്നോട് നീ കരുണ കാണിക്കണമേ എന്ന്. ഇത് നിസ്കാരശേഷമുള്ള 3 പ്രാർത്ഥനകളിൽ മാത്രമായി ഒതുങ്ങേണ്ടതല്ല, മറിച്ച് ആദ്യത്തെ 10 രാപ്പകലുകളിൽ ധാരാളമായി നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതാണ്. ധാരാളമായി എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് നമുക്ക് ഇത് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നോ അത്രത്തോളം നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഓരോ ദിവസം ഒരു 100 പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലിയാൽ, ആദ്യത്തെ 10 വിട പറയുമ്പോൾ 1000 പ്രാവശ്യം നമ്മൾ ചൊല്ലിയവരായിത്തീരും. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. ഒരു 100 പ്രാവശ്യം ഓരോ ദിനങ്ങളിലും നമുക്ക് അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ എന്നത് ചൊല്ലാൻ യാതൊരു പ്രയാസവും, വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രം. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് ആദ്യത്തെ 10 1000 തവണ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ എന്നത് നാം ശീലമാക്കിയാൽ, നാം ചെയ്താൽ അൽഹംദുലില്ലാ വലിയ തൗഫീഖും വലിയ ഭാഗ്യവുമാണ് നമുക്കതുകൊണ്ട് ലഭ്യമാകുന്നത്.
അതേപോലെ മറ്റു പദ്ധതികളിലൊക്കെ നമുക്ക് സ്വീകരിക്കാം. അതിന് ചുരുങ്ങിയ രൂപം ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അതേപോലെ അതിൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്നവർക്ക് വർദ്ധിപ്പിക്കാം. ഓരോ ദിവസവും 1000 ജെല്ലിയാൽ 10 ദിവസങ്ങളെ കൊണ്ട് നമുക്ക് 10,000 എന്ന് ചൊല്ലാൻ കഴിയും. ശ്രമിച്ചാൽ അതൊക്കെ വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. വിശുദ്ധമായ റമദാൻ ഷെരീഫ് സമാഗതമാകുന്നതോടുകൂടി 3 കാര്യങ്ങൾ നമ്മിലൊക്കെ രൂപപ്പെടുന്നു. പ്രത്യേകമായി 3 കാര്യങ്ങൾ രൂപപ്പെടുന്നു. 1, പശ്ചാത്താപ മനസ്സ്. അള്ളാഹുവേ, എന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. അറിഞ്ഞും അറിയാതെയുമായി ഒരുപാട് തിന്മകൾ എന്റെ മക്കൾ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട്. അള്ളാഹുവേ, നീ അത് പൊറുക്കുന്നവരാണ്, എനിക്ക് പൊറുത്തു തരണം എന്നുള്ള ഒരു പശ്ചാത്താപ മനസ്സ് വിശ്വാസികൾക്കും ഉണ്ടായിത്തീരും. വിശുദ്ധമായ റമദാനിൽ അത് സ്വാഭാവികമായും ഉണ്ടാവും. അതുപോലെ ഈ പുണ്യ ദിനങ്ങൾ, പുണ്യലാപകലുകൾ, ഈ പുണ്യ സമയങ്ങൾ നിന്റെ റഹ്മത്ത് വർഷിക്കുന്ന സമയമാണ്, നിന്റെ കാരുണ്യം വർഷിക്കുന്ന, നിന്റെ മഗ്ഫിറത്തിനെ വശാലമായി നൽകുന്ന സന്ദർഭമാണ്, നീ നിരുപാധികം മാപ്പ് കൊടുക്കുന്ന, നരകമോചിതരാക്കുന്ന സന്ദർഭമാണ്. പ്രസോനെ, എന്റെ തെറ്റുകൾ കാരണം അതൊന്നും എനിക്ക് തടയല്ല എന്നുള്ള ഒരു ചിന്തയില്ലാത്ത ഒറ്റ മൂമിനായ മനുഷ്യനുണ്ടാവുക. അങ്ങനെയുള്ള ഒരു പശ്ചാത്താപ മനസ്സ് നമുക്ക് രൂപപ്പെടുന്നു. രണ്ടാമതായി നന്മകൾ വർദ്ധിപ്പിക്കുന്നു. എത്ര തിന്മയിൽ കുഴുകിയിരുന്ന മനുഷ്യരാണെങ്കിലും വിശുദ്ധമായ റമദാൻ വരുമ്പോ അവനും കുറച്ചൊക്കെ ചെയ്യാൻ വേണ്ടി അവന് പ്രചോദനം ഉണ്ടാകുന്നു. അവൻ കുറെയൊക്കെ ചെയ്യുന്നു, കുറെ ഇബാദത്തുകൾ അവനും ചെയ്തുകൊണ്ടു. ഇബാദത്തുകൾ മറ്റേ സമയങ്ങളിലൊക്കെ ചെയ്തിരുന്ന ആളുകൾ അവർ ചെയ്തിരുന്നതിനേക്കാൾ വളരെ വളരെ കൂടുതലായി ഇബാദത്തുകൾ, അമലുകൾ, പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ അവരും ഉത്സാഹം കാണിക്കുന്നു. പൊതുവേ നന്മകൾ, നല്ല കാര്യങ്ങൾ ആളുകളിൽ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, തിന്മകളിൽ നിന്നൊക്കെ മനുഷ്യൻ വിട്ടു നിൽക്കുന്നു. വിശുദ്ധമായ റമദാനിൽ രൂപപ്പെടുന്ന പ്രത്യേകമായി 3 കാര്യങ്ങളിൽ മൂന്നാമത്തെ, തിന്മകളിൽ നിന്ന് മനുഷ്യന്മാർ മാറി നിൽക്കുന്നു. മറ്റ് സമയങ്ങളിലൊക്കെ തിന്മ ചെയ്തിരുന്ന ചില കാര്യം, തെറ്റായ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്ന, തെറ്റായ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിരുന്ന ആളുകൾ അതിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരു അതിൽ നിന്നൊക്കെ രാജിയായി. ചില ആളുകൾ താൽക്കാലികമായിട്ടാണെങ്കിലും മറ്റു ചില ആളുകൾ എന്നേക്കുമായി അവർക്ക് രാജിയാകാൻ ഓരോ റമദാൻ കടന്നു വരുമ്പോൾ അത് കാരണമായി തീരുന്നു. അങ്ങനെയാണ് നമുക്ക് ഉണ്ടാവേണ്ടതും. താൽക്കാലികമായുള്ള തിന്മയിൽ നിന്നുള്ള രാജിയല്ല, മറിച്ച് വിശുദ്ധമായ റമദാൻ കടന്നു വന്ന് തിന്മയിൽ നിന്ന് നമ്മൾ മാറി ഇങ്ങനെ തിന്മയില്ലാതെ ഒരു മാസക്കാലം അങ്ങ് ജീവിച്ചു, പിന്നീട് ആ തിന്മയിലേക്ക് പോകാതിരിക്കുന്ന ഒരു മനസ്സാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെയുള്ള ജീവിതമാണ് നമുക്ക് രൂപപ്പെട്ടു വരേണ്ടത്. എന്നാൽ നമ്മൾ വലിയ ഭാഗ്യവാന്മാരായിട്ടു. എന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ റഹ്മത്ത് അത് നന്മ ചെയ്യുന്നവരോട് അടുത്തതാണ്. നന്മ ചെയ്യുന്നവർക്ക് അത് കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ രൂപത്തിൽ നന്മ ചിന്തിക്കുകയും നന്മ പ്രവർത്തിക്കുകയും നല്ലത് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് വർഷിച്ചു കൊണ്ടേയിരിക്കും. ആരാണ് ഈ മുസ്ലിങ്ങൾ? ഉമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, അല്ലദീന യത്തബിഊന അവാമിറഹു വയത്റുക്കൂന സവാജിറ. അല്ലാഹു തആല അവന്റെ റഹ്മത്ത് മുസ്ലിങ്ങൾക്ക് നൽകും, മുസ്ലിങ്ങൾക്ക് അവന്റെ റഹ്മത്ത് കിട്ടും എന്ന് പറഞ്ഞപ്പോ ആരാണ് ഈ മുസ്ലിങ്ങൾ? അല്ലാഹുവിന്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുന്ന, അല്ല കൽപ്പിച്ച കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കുന്നവരും അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങളൊക്കെ വർദ്ധിച്ച് ജീവിക്കുന്ന, ഒഴിവാക്കി ജീവിക്കുന്ന ആളുകളുമാണ് മുസ്ലിങ്ങൾ. അവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധമായ റമദാനിൽ 3 കാര്യങ്ങൾ സ്വാഭാവികമായി നമ്മിലൊക്കെ രൂപപ്പെടുന്നു. നന്മകൾ വർദ്ധിപ്പിക്കുന്നു, തിന്മകളിൽ നമ്മളൊക്കെ രാജിയാകുന്നു. ആ നിലക്കാകുമ്പോ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ അർഹരാണ് നമ്മളൊക്കെ. അള്ളാഹു തആല അങ്ങനെയാക്കി തരുമാറാവട്ടെ. അള്ളാഹു തആല വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ അഅ്റാഫിൽ പറഞ്ഞു, ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة ويؤتون الزكاة والذين هم بآياتنا يؤمنون ورحمتي وسعت كل شيء ينكارن هذه الله واستبعتم بشال ما يدعن ജീവനുള്ളതെന്നോ ജീവനില്ലാത്തതെന്നോ മനുഷ്യരെന്നോ അല്ലാത്തവരെന്നോ ഒരു വ്യത്യാസമില്ലാതെ
എല്ലാത്തിനും എന്റെ റഹ്മത്ത് വിശാലമായതാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്തിന്റെ ചെറിയ ഒരു ശതമാനമാണ് ഭൂമിയിലേക്ക് അല്ലാഹു തആല ഇറങ്ങിയത്. ആ ഒരു ശതമാനത്തിൽ നിന്നാണ് ലോകത്തുള്ള മനുഷ്യർ, ലോകത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള മനുഷ്യരും മനുഷ്യരല്ലാത്തവരും മറ്റെല്ലാ വസ്തുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യം കാണിക്കുന്നതൊക്കെ, കരുണ ചെയ്യുന്നതൊക്കെ ആ ചെറിയൊരു ശതമാനം റഹ്മത്തിൽ നിന്നാണ്, കാരുണ്യത്തിൽ നിന്നാണ്. അപ്പോൾ അള്ളാഹുവിന്റെ ബാക്കിയുള്ള റഹ്മത്തൊക്കെ നാളെ പരലോകത്ത് നമുക്ക് നൽകാൻ വേണ്ടി അള്ളാഹു തആല മാറ്റിവെച്ചതാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് ദുനിയാവിൽ കിട്ടുന്നതിനേക്കാൾ, ദുനിയാവിൽ നമുക്ക് ആവശ്യമായതിനേക്കാൾ കൂടുതലായി നമുക്ക് കിട്ടേണ്ടതും ആവശ്യമായതും നാളെ പരലോകത്തിന്റെ ഓരോ ഘട്ടത്തിലാണ്. അത് ലഭിക്കാൻ വേണ്ടിയാണ് ദുനിയാവിൽ നമ്മൾ പ്രവർത്തിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞു, വഅത്തിഉല്ലാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുക, നിങ്ങൾ റസൂലിനെ വഴിപ്പെട്ട് ജീവിക്കുക. എന്തിന്? ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്നവരാകാൻ വേണ്ടി. അല്ലാഹുവിന്റെ റഹ്മത്ത് ദുനിയാവിൽ കിട്ടണം, അതിലുപരിയായി നാളെ പരലോകത്തും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ അവകാശികളായി തീരണം. അതിനെന്ത് വേണം? നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നൽകിയ നിർവചനം തന്നെയാണ്. അല്ലാഹുവിനെ അനുസരിക്കുക, അല്ലാഹുവിന്റെ കൽപ്പനകൾ എന്തൊക്കെയുണ്ട് ജീവിതത്തിൽ നാം പരമാവധി അത് പ്രവർത്തിക്കാൻ വേണ്ടി നാം ശ്രമിക്കുക. അല്ലാഹു വിരോധിച്ച കാര്യങ്ങളൊക്കെ, അല്ലാഹു റസൂൽ വിരോധിച്ച കാര്യങ്ങളൊക്കെയും വർജിച്ചുകൊണ്ടും ഒഴിവാക്കിക്കൊണ്ടും ജീവിക്കുക. എന്നാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭ്യമാകും. ദുനിയാവിൽ നമ്മുടെ ജീവിതം ഇവിടെ വിശദമായ റമദാനിൽ മാത്രം നന്മ കെട്ടിപ്പടുക്കാനുള്ളതല്ല, മറിച്ച് റമദാനിൽ ഓരോ പുതുക്കൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. തിന്മയിൽ നിന്നൊക്കെ ഒഴിവായി നന്മകൾ ചെയ്തു, ആ നന്മ ഒരുപാട് പുതുക്കി ആ നന്മയിലായി പിന്നീട് അങ്ങനെ ജീവിതം അവസാനം വരെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. അവിടെയാണ് നമ്മുടെ വിജയം. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമരായ നല്ലവരായ ആളുകൾ, മൻ ത്വാല ഉംറുഹു, ദീർഘായുസ് കിട്ടിയ ആളുകളാണ്, കഴിഞ്ഞില്ല. വഹസുന അമലുഹു, ദീർഘായുസ് കിട്ടി അതോടുകൂടെ അവന്റെ അമൽ നന്നായി തീരുകയും ചെയ്തു, അങ്ങനെയുള്ളവരാണ് നല്ല ആളുകൾ. കുറേ കാലം ജീവിച്ച് ഇവിടെ നന്മകളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അവസരം ഉണ്ടായില്ല, തോഫീക്ക് ഉണ്ടായില്ല, അവന് ഖൈറില്ല, അവന്റെ ആയുസ്സിന് ഖൈറില്ല. അതേസമയത്ത് കിട്ടിയ ആയുസ്സിലെ നന്മകൾ നല്ലത് ഒരുപാട് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു, ഒരുപാട് നല്ലത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അവന് നല്ലത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ നമുക്ക് മനസ്സിലാക്കാം, അവൻ ഖൈറിന്റെ ഉടമയാണ്, ഖൈറിന്റെ അവകാശിയാണ്, നന്മയുടെ വക്താവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാണ്. ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് സംബന്ധമായി, ഇതിന്റെ സമാനമായ ഒരുപാട് ഹദീസുകളിൽ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം അള്ളാഹുവിന്റെ റഹ്മത്തിന് അർഹരാവുകയാണ് വേണ്ടത്. തിന്മ ചെയ്യുന്നവരെ തൊട്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് ദൂരെയായി പോകും. വിശുദ്ധമായ ഖുർആനിൽ ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി അല്ലാഹു പറഞ്ഞു, യാ ഖൗമി ഇൻമതസ്തഅ്ജിലൂന ബിസ്സയ്യിഅത്തി ഖബ്ല അൽഹസന ലൗലാ തസ്തഗ്ഫിറൂന അല്ലാഹ ലഅല്ലകും തുർഹമൂൻ. സൂറത്തുൻ നംലിൽ കാണാം. ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത, സ്വാലിഹ് നബി അലൈഹി സ്വലാം അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ, ഏകദൈവ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞ് എതിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ ദൃഷ്ടാന്തം ആവശ്യപ്പെട്ടു. സ്വാലിഹ് നബി അലൈഹി സ്വലാം അവർ ചോദിച്ച ദൃഷ്ടാന്തം തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് കൊണ്ടുവന്നു കൊടുത്തു. എന്നിട്ടൊന്നും അതിലൊന്നും അവർ വിശ്വസിക്കാതെ അതിലൊക്കെ ധിക്കാരം കാണിച്ച് അവസാനം അവര് നീ സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ അദാബ് നിങ്ങൾക്ക് ഇറങ്ങും, വ്യാപകമായ അദാബ് നിങ്ങൾക്ക് ഇറങ്ങും, നാശകാരിയായ വലിയ അദാബ് നിങ്ങൾക്ക് ഇറങ്ങും, വേദനാജനകമായ ശിക്ഷ നിങ്ങൾക്ക് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് അവരെ താക്കീത് ചെയ്തപ്പോ അവർ പറഞ്ഞു, നീ പറഞ്ഞ ആ വേദനാജനകമായ ശിക്ഷ എന്നാ കൊണ്ടുവാ, ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് അല്ലാഹു തആല സ്വാലിഹ് നബി അന്ന് പറഞ്ഞത് വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു,
നിങ്ങൾ നന്മ ചെയ്യുന്നതിന് പകരം നിങ്ങൾ തിന്മ എന്തിന് ആവശ്യപ്പെടുന്നു? ധൃതി പിടിച്ച് നിങ്ങൾ എന്തിനാണ് തിന്മ തേടുന്നത്? നിങ്ങൾ ശിക്ഷ ആവശ്യപ്പെടുന്നത് എന്തിനാണ്? അവരോട് പറഞ്ഞ വാചകം വിശുദ്ധമായ ഖുർആൻ നമുക്കും പാഠമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം വർഷിപ്പിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ എന്തേ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താത്തത്? അല്ലാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം അല്ലാഹുവിനോട് പാപമോചനം തേടേണ്ടതുണ്ട്. റഹ്മത്ത് കാരുണ്യം അല്ലാഹുവിനോട് ചോദിക്കേണ്ടതുണ്ട്. اللهم ارحمني يا ارحم الراحمين اللهم اغفر لي ذنوبي يا رب العالمين തുടങ്ങിയുള്ള പാപമോചനവും കാരുണ്യത്തിന്റെ തേട്ടവും ഒക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് തിന്മ സംഭവിച്ചവരാണ് നമ്മളൊക്കെ. നമ്മിൽ നിന്നൊക്കെ ഒരുപാട് തിന്മകൾ ചെറുതും വലുതും ഒക്കെ ആയി ഒരുപാട് സംഭവിച്ചു പോയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്താപവും മനസ്സും ബോധവും നമ്മിലുണ്ട്. എന്നാൽ ആ ബോധത്തോടുകൂടി ആ ചിന്തയോടുകൂടി നാം ഈ വിശുദ്ധമായ റമദാനിൽ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹു തആല ചോദ്യം സ്വീകരിച്ച് നമ്മോട് അല്ലാഹു കാരുണ്യം കാണിച്ച് നമുക്കതെല്ലാം അല്ലാഹു തആല വിട്ടുതരും. തീർച്ചയാണ് അല്ലാഹു തആല നിരക്ക് പൊതുവായി മാപ്പ് നൽകുന്നവരുടെ കൂട്ടത്തിൽ എല്ലാം അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ദുനിയാവിലുള്ള കാരുണ്യത്തിന്റെ പുറമെ ദുനിയാവിൽ മുത്തഖിയായി അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് റസൂലിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് പരലോകത്തിലും പരലോകവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഉണ്ടാകുന്ന പ്രത്യേകം അഞ്ച് റഹ്മത്ത്, അഞ്ച് റഹ്മത്തിന്റെ സന്ദർഭങ്ങൾ ബഹുമാനപ്പെട്ട തഫ്സീർ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. സയറഹമുഹുമുല്ലാഹു ഫീ ഖംസി മവാദിഇ, അഞ്ച് ഘട്ടങ്ങളിൽ അഞ്ച് സന്ദർഭങ്ങളിൽ അല്ലാഹുവിന് വഴിപ്പെട്ട ആളുകൾക്ക് അല്ലാഹുവിന് അനുസരിച്ച ആളുകൾക്ക് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യും. ഒന്ന്, ഇൻദൽ മൗതി വസക്റാതിഹി യുഹവ്വിലു അലൈഹിം സക്റാതിഹി വയഹ്ഫളു ഈമാനഹും മിനശ്ശൈത്താൻ. മരണത്തിന്റെ ഘട്ടത്തിൽ മരണത്തിന്റെ വിഷമം അല്ലാഹു തആല അവർക്ക് കുറച്ചു കൊടുക്കും. മരണത്തിന് കഠിനമായ വേദനയുണ്ട്, കഠിനമായ ബുദ്ധിമുട്ടുണ്ട്, കഠിനമായ വിഷമമുണ്ട്. പക്ഷെ നോക്കി നിൽക്കുന്ന നമുക്കത് കാണാൻ കഴിയില്ല. മരണം അഭിമുഖീകരിക്കുന്ന ആ മനുഷ്യൻ അത് അനുഭവിക്കും, അത് അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ ഘട്ടത്തിൽ, അത്തരത്തിലുള്ള മരണത്തിന്റെ വേദനാജനകമായ ഘട്ടത്തിൽ അല്ലാഹു തആല കരുണ ചെയ്യും. എങ്ങനെയാ കരുണ? യുഹബ്ബിനു അലൈഹി സക്റാതിഹി, മരണത്തിന്റെ കാഠിന്യം അല്ലാഹു തആല ലഘൂകരിക്കുകയും വയഹ്ഫളു ഈമാനഹും ഇൻദൽ മൗതി മിനശ്ശൈത്താൻ, മരണനേരത്ത് പിശാചില്ലെന്ന് അല്ലാഹു തആല ഈമാൻ സംരക്ഷിക്കുകയും ചെയ്യും. മനുഷ്യരുടെ ഈമാൻ തെറ്റിപ്പോകുന്ന ഈമാൻ വിശ്വാസം പിശാച് ദുർബോധനം നടത്തി തകരാറില്ലാത്തുന്ന അങ്ങേയറ്റം പേടിക്കേണ്ട ഒരു ഘട്ടമാണ് മരണത്തിന്റെ ഘട്ടം. എത്ര കടുത്ത ഈമാനുള്ളവരും പതറിപ്പോകുന്ന ഘട്ടമാണ്. ഇബ്ലീസുല്ലൈൻ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്, പിശാച് പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വിശ്വാസിയുടെ വിശ്വാസം തെറ്റിക്കാൻ വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ ശ്രമം നടത്തുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ ഘട്ടത്തിൽ അല്ലാഹു തആല അവന്റെ ഈമാൻ പിശാചിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് തഫ്സീർ റൂഹിൽ ബയാനിൽ കാണാം. രണ്ടാമതായി ഫിൽ ഖബ്രി വൽമാതിഹി, ഖബറിൽ അകപ്പെടുന്ന ഘട്ടം. ഖബറിലെ അന്ധകാരത്തിൽ നിന്ന്, ഖബറിലെ ഇരുട്ടിൽ നിന്ന്, ഖബറിന്റെ ജനുക്കത്തിൽ നിന്ന്, ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, ഖബറിലെ ചോദ്യത്തിന്റെ ഘട്ടത്തിൽ എല്ലാം അല്ലാഹു തആല അവനോട് കാരുണ്യം കാണിക്കും. യുനബ്ബിറു ഖുബൂറഹും വയഹ്ഫളുഹും മിനൽ അദാബ്, അവരെ ഖബറുകൾ പ്രകാശിപ്പിക്കപ്പെടും. യുനബ്ബിറു ഖുബൂറഹും, അവരുടെ ഖബറുകൾ പ്രകാശിപ്പിക്കപ്പെടും. മാത്രമല്ല വയഹ്ഫളുഹും മിനൽ അദാബ്, ഖബർ ശിക്ഷയില്ലെന്ന് അല്ലാഹു തആല അവർക്ക് കാവൽ നൽകുകയും സംരക്ഷണം നൽകുകയും അത് മുഖേന അല്ലാഹു തആല അവരോട് കാരുണ്യം കാണിക്കുകയും ചെയ്യും. മൂന്നാമതായി വഇന്ദ ഖിറാഅത്തിൽ കിതാബി വഹസ്റാതിഹി, നാളെ പരലോകത്തെ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ചു കൂടുമ്പോ ഇവിടുന്ന് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചതിന്റെ രേഖ, നമ്മളുടെ എല്ലാവരുടെയും കുറ്റപത്രം നാളെ പരലോകത്ത് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലേക്ക് നൽകുകയാണ്. നല്ല ആളുകൾക്ക് വലത് കയ്യിലും അല്ലാത്തവർക്ക് ഇടത് കയ്യിലുമായവരുടെ കുറ്റപത്രങ്ങൾ നൽകപ്പെടുന്ന സമയത്ത് നമ്മളിവിടുന്ന് പറഞ്ഞത്, ചെയ്തത്, നമ്മുടെ ചലനങ്ങളെല്ലാം രേഖപ്പെടുത്തപ്പെട്ട ആ രേഖ കയ്യിൽ കിട്ടുന്ന സമയത്തുണ്ടാകുന്ന വെപ്രാളവും വേജാറും ചില്ലറയല്ല വിശുദ്ധമായ ഖുർആൻ. അത് പല സ്ഥലങ്ങളിലായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയിലും നമ്മൾ ഓതുന്ന സൂറത്ത്
റഫ്ഫിൽ നമ്മൾ ഉദാറില്ലേ വഫുഅൽ കിതാബ ഫതറൽ മുജ്രിമീന മുഷ്ഫഖീന മിമ്മ ഫീ വയഖൂലൂന യാ വൈലതന മാ ലിഹാദൽ കിതാബ ലാ യുഗാദിറു സഗീറത വലാ കബീറത ഇല്ലാ അഹ്സാഹ ആയിട നിലപ്പെടുന്ന ഘട്ടം ഇത് വല്ലാത്തൊരു ഘട്ടമാണത് യാ ഹസ്റത യാ വൈലത എന്റെ നാശമേ എന്റെ കഷ്ടമേ നാശമേ എന്ത് പറ്റിപ്പോയി ഞാൻ ദുനിയാവിൽ വെച്ച് ചെയ്ത എത്ര ചെറിയ കാര്യങ്ങൾ പോലും ഇതിലുണ്ടല്ലോ ഒന്നൊഴിയാതെ എല്ലാം ഇതിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഏഴ് തിരിച്ചും മറിച്ചും നോക്കിയിട്ട് ആ സമയത്ത് വെപ്രാളപ്പെടുന്നു കാര്യമില്ല യാതൊരു പ്രയോജനവും ആ വേദന കൊണ്ടും വെപ്രാളം കൊണ്ടും ആ സമയത്തുള്ള കണ്ണീർ കൊണ്ടും യാതൊരു പ്രയോജനവും നമുക്ക് ലഭിക്കുകയില്ല ആന്മാർ പറയാണ് അന്ത്യനാളിൽ ആ ഏടുകൾ തുറന്നു നോക്കുമ്പോൾ വായിച്ചു നോക്കുമ്പോ ഉണ്ടാകുന്ന വേദാറിന്റെ വെപ്രാളത്തിന്റെ ഘട്ടത്തിൽ അല്ലാഹു തആല കാരുണ്യം ചെയ്യുന്ന വിഭാഗമാണ് അല്ലാഹു തആല പ്രത്യേകം കരുണ നൽകുന്ന വിഭാഗമാണ് ദുനിയാവിൽ വെച്ച് വാത്തിഅല്ലാഹു വറസൂല ലഅല്ലകും തുർഹമൂൻ അല്ലാഹുവിനും റസൂലിനും നിങ്ങൾ വഴിപ്പെട്ട് ജീവിച്ചോളൂ എങ്കിൽ അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് വർഷിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞ ആ നിലയ്ക്ക് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന റസൂലിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്ന കാരുണ്യമാണ് യൂതീഹിം കിതാബഹും ബിഐമാനിഹിം വയംഹൂ സയ്യിആതിഹിം മിൻ ഖുതുബിഹിം മാത്രമല്ല അവരെ ഏടുകൾ വലതു കയ്യിൽ കൊടുക്കുന്നു എന്ന് മാത്രമല്ല ഏടുകളിൽ നിന്ന് ചീത്ത കാര്യങ്ങൾ മായ്ക്കപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ആളുകളുടെ അല്ലാഹു തആല മായ്ച്ചു കൊടുക്കും കിതാബിൽ നിന്ന് ഏടുകൾ ഏടിൽ നിന്ന് ചില കാര്യങ്ങൾ മായ്ക്കുകയും ചിലത് അല്ലാഹു തആല സ്ഥിരപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമെന്ന് വിശുദ്ധമായ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് എന്നാൽ അല്ലാഹു കാരുണ്യം ചെയ്യുന്ന ആളുകൾക്ക് അവരെ ഏടിലെ തിന്മയുടെ സ്ഥലത്തൊക്കെ ബ്ലാങ്ക് ആയിക്കൊണ്ട് അവിടെ കാനിയായിക്കൊണ്ട് നിൽക്കുന്നതായി കാണാം അവരോട് കാരുണ്യം കാണിക്കും നാലാമതായി വഴിന്തൽ മീസാനി വനതു മാതിഹി മീസാൻ നന്മ തിന്മകളൊക്കെ തൂക്കുന്ന ഘട്ടം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നല്ലത് അതേപോലെ ചെയ്താൽ എല്ലാം തൂക്കപ്പെടുകയാണ് തിന്മയേക്കാൾ നമ്മുടെ നന്മയുടെ മീസാൻ കനം തൂങ്ങിയാൽ നന്മയുടെ തട്ട് ഒരല്പമെങ്കിലും കനം തൂങ്ങിയാൽ അൽഹംദുലില്ലാ രക്ഷപ്പെടാൻ കഴിയും നമുക്ക് അങ്ങനെ രക്ഷപ്പെടുമെന്ന് വല്ല ഉറപ്പുണ്ടോ ഇല്ല വല്ല പ്രതീക്ഷയുണ്ടോ ഇല്ല നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നതൊക്കെ കൂടുതലായി വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ ചലനങ്ങളിലും ഒക്കെ തിന്മയാണ് കൂടുതലായി എങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു ആ മഷറിലെ ഘട്ടത്തിൽ നന്മയുടെ ഭാഗം കനം തൂങ്ങുകയും തിന്മയുടെ ഭാഗം കനം കുറയുകയും ചെയ്യേണ്ടതുണ്ട് ആ നിലയ്ക്ക് അല്ലാഹു തആല നന്മയുടെ ഭാഗത്തിൽ കനം പ്രത്യേകമായി അല്ലാഹു തആല ഏർപ്പാട് ചെയ്യുമാർക്ക് ഈ നിലയ്ക്ക് അല്ലാഹുവിനും റസൂലിനും വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് യുസഖ്ഖിലു മീസാനഹും റൂഹുൽ ബയാൻ രേഖപ്പെടുത്തുകയാണ് യുസഖ്ഖിലു മീസാനഹും അല്ലാഹു തആല അവരുടെ മീസാനിൽ വലത് ഭാഗത്തിന് നന്മയുടെ ഭാഗത്തിന് അല്ലാഹു തആല ഭാരം ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ അല്ലാഹു തആല അവരോട് കാരുണ്യം കാണിക്കുമെന്ന് അഞ്ചാമതായി വഴിന്തൽ വുഖൂഫി ബൈന യദൈ സൃഷ്ടാവായ ലോകരക്ഷിതാവായ റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ഘട്ടത്തിൽ എന്തിന് സ്വാമി വിചാരണയ്ക്ക് വേണ്ടി ഇന്ദൽ വുഖൂഫി ബൈന യദൈഹി വസ്വാലാതിഹി യുസക്കിറു അലൈഹിം ജവാബഹും യുഅഖി വലാ യുആഖിറുഹും ബിഉയൂബിഹിം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും അവരുടെ ന്യൂനതകൾ കാരണമായി അല്ലാഹു തആല അവരെ ശിക്ഷ കൊണ്ട് പിടികൂടാതെ അല്ലാഹു തആല പ്രത്യേകം കാരുണ്യം കാണിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തി പറഞ്ഞ ആദരവ് ലഭിക്കുന്ന ഈ പറഞ്ഞ രൂപത്തിലുള്ള എല്ലാ കാരുണ്യവും ലഭിക്കുന്ന മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനു റഹീമീ യാ റബ്ബേ ഞങ്ങളുടെ ജീവിതമൊക്കെ നീ പൊരുത്തപ്പെട്ട രൂപത്തിലാക്കി തരണേ അല്ലാഹുവേ നീ വിശുദ്ധമായ റമളാനിന്റെ കാരുണ്യത്തിന്റെ പത്തിൽ പ്രത്യേകമായി നീ കരുണ വർഷിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ അല്ലാഹുവേ നിന്റെ കാരുണ്യം മോശാരമായി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും നീ വർഷിപ്പിക്കണേ അല്ലാഹുവേ ദുനിയാവിലും അതിലുപരിയായി നാളെ പരലോകത്തും നിന്റെ കാരുണ്യം ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ മരണനേരത്തിൽ കരുണ വർഷിപ്പിക്കണേ ഖബറിലെ ഓരോ ഘട്ടത്തിലും ഞങ്ങൾക്ക് നിന്റെ കരുണ നീ വർഷിപ്പിക്കണേ മസ്റിലെ വിചാരണ ഘട്ടത്തിൽ മീസാനിന്റെ ഘട്ടത്തിൽ സിറാത്ത് പാലത്തിന്റെ ഘട്ടത്തിൽ മറ്റെല്ലാ ഘട്ടത്തിലും അല്ലാഹുവേ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ
മരിച്ചുപോയവർക്ക് നീ കരുണ കാണിക്കണേ അല്ലാ, അവരോട് നീ കാരുണ്യം കാണിക്കണേ അല്ലാ. അല്ലാഹുവേ, അവരെ വല്ല ദോഷങ്ങൾ കാരണമായി അവരുടെ പരസഭി ലോകത്ത് വല്ല ഫിത്നാത്തുകളിലും അദാബിലുമാണെങ്കിൽ അല്ലാഹുവേ, വിശുദ്ധമായ റമദാൻ ശരീഫിന്റെ ബർക്കത്തോട് അതെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാ. ആ അദാബുകളും ഫിത്നാത്തുകളും തന്നെ നീക്കി കൊടുക്കണേ അല്ലാ. സ്വർഗീയ സുഖാനുഭൂതികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين.